ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഡിസൈനിങ് ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഈ സ്പഞ്ച് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സ്പഞ്ച് ഞാൻ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കത്തിയൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ നൂല് കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നൂല് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമുക്ക് എത്ര വേണമെങ്കിലും ചെറിയ ഒരു കേക്ക് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ 2-3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ഒരിക്കലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. വളരെയധികം ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ നീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കുമ്പോൾ ചെരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചാൻസ് ഇല്ല. നമുക്ക് പതുക്കെ ആദ്യം നമ്മൾ നൂല് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പ്രസ് ചെയ്ത ഒരു അടയാളത്തിലൂടെ നമ്മൾ ഒന്നിച്ച് മെല്ലെ മെല്ലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ലെയേഴ്സായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കേക്ക് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 1/2 kg ഈ സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഞാൻ പിന്നെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബേസിൽ നമ്മൾ മെല്ലെ ഒന്ന് നമ്മുടെ ക്രീം പുരട്ടി കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡെക്കറേറ്റിങ്ങിൻ്റെ ടൈമിൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോവാണ്ടിരിക്കാനും തെന്നിപ്പോവാണ്ടിരിക്കാനൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് മോയ്സ്ചറായിട്ടും ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായ ഒരു രുചിയോടുകൂടെ തന്നെ നമ്മുടെ കേക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ക്രീം പുരട്ടി കൊടുക്കുക. അങ്ങനെ കൂടുതൽ ക്രീം ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് കനത്തിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ച് ചെയ്താലും മതി. അവനവന് എത്രയധികം ഇഷ്ടമാണോ അതിനനുസരിച്ച് എല്ലാവരും ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്യണം. ക്രം കോട്ട് ചെയ്തിട്ട് അല്പസമയം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെൽ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ജെൽ കളറ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്രം കോട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടിയും കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്കിൽ ഒന്നുകൂടെ നമ്മൾ ക്രീം പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഐസിംഗ് നീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രാപ്പർ യൂസ് ചെയ്താൽ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫ്ലവേഴ്സ് ഒന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ റോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോസിൻ്റെ നോസിൽ ആണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് റോസിൻ്റെ നോസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റോസിൻ്റെ നോസിൽ വെച്ചിട്ട് നമ്മൾ റോസ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അല്പം
റോസ്പെറ്റിൽ അല്പം ക്രീം വെച്ച് കൊടുക്കുക. എങ്കിൽ നമുക്ക് റോസ് എടുക്കുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിലൊന്നും തട്ടാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, എടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം വളരെ തിക്കായിരിക്കണം, അപ്പോഴാണ് നമുക്ക് നമ്മുടെ റോസൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ബ്രാൻഡഡ് വിപ്പിംഗ് ക്രീംസ് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ റോസും നമ്മൾ എന്ത് ഫ്ലവർ ഉണ്ടാക്കിയാലും അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റിൽ കിട്ടാൻ ഉള്ള ചാൻസ് നമ്മൾ നല്ലത് വാങ്ങിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലാ റോസസും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്, കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തിട്ട് ആണ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബേസിലേക്ക് അത് മാറ്റി വയ്ക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒന്നും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഒന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈഗറിൻ്റെ ഗ്രീൻ ജെൽ കളറാണ്. അപ്പോൾ നമുക്ക് ലീഫ് ഉണ്ടാക്കാനുള്ള ക്രീമും കൂടി ഒന്ന് സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലവേഴ്സ് നമ്മുടെ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കിൽ ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഒരല്പം ക്രീം ആദ്യം കേക്കിൽ അപ്ലൈ ചെയ്യുക. എങ്കിലും നമ്മുടെ കേക്കിൽ ഫ്ലവേഴ്സ് നമ്മൾ വെക്കുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൽ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ടൂൾസൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ആദ്യം കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ വേണം നമ്മുടെ കേക്കിൽ നമ്മളെ ഫ്ലവർ വയ്ക്കാനായിട്ട്, ഇളകി പോവാതെ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വളരെ ഡെക്കറേറ്റീവായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് റോസസിനൊക്കെ നമുക്ക് ലീവ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീവ്സിൻ്റെ നോസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മൾ റോസിൻ്റെ ആ ഒരു ഇതളിൻ്റെ അവിടെ കൊണ്ടുപോയി മെല്ലെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് നമ്മുടെ കൈയൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ലീഫ്സായിട്ട് നമുക്ക് ലഭിക്കും. നമുക്ക് എത്ര നീളത്തിലാണ് നമുക്ക് ലീഫ്സ് വേണ്ടത് എങ്കിൽ നമുക്ക് നീളത്തിലും ചെയ്യാം, അല്ല നമുക്ക് ചെറിയ കുഞ്ഞു ലീഫ്സാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ലീഫ്സായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ റോസസിനൊക്കെ നല്ല ലീഫ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ലീഫ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ലീഫ്സും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ വേണ്ടുന്ന ചെറിയ ചെറിയ കുറച്ച് ഡെക്കറേഷൻസും കൂടിയും കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്കിന് നല്ല ഫ്ലവേഴ്സ് കൊടുത്തു, ഇനി നല്ല ലീവ്സും കൊടുത്തു. അപ്പോൾ നല്ലൊരു സുന്ദരി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുത്തുകൾ കൂടി യൂസ് ചെയ്യാം. ഞാനിവിടെ സിൽവർ കളറിൻ്റെ മുത്തുകൾ യൂസ് ചെയ്യുന്നുണ്ട്.
ഞാനത് മെല്ലെ എൻ്റെ കൈ കൊണ്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം നമ്മുടെ കേക്കിൽ തട്ടാതെ ശ്രദ്ധിക്കുക. മെല്ലെ മെല്ലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് മുറിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.